ഇന്ത്യയിൽ ഭരണം പിടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ രാപ്പകലില്ലാതെ പോരാടുകയാണ്. വിട്ടുകൊടുക്കാതെ BJP യും ഇറങ്ങിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ കൂടി തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. മധ്യപ്രദേശിൽ പുതിയ വോട്ട് ബാങ്കുകളെ തേടിയിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും BJP യും. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്നുവെന്ന സൂചനയാണിത് നൽകുന്നത്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ആദിവാസികളെ അടർത്തിയെടുക്കാനാണ് BJP യുടെ ശ്രമം. ഇവിടെ യാദവ വോട്ടിലേക്കാണ് കോൺഗ്രസിന്റെ നോട്ടം. ഇവർ BJP യോട് അടുത്തേക്കാമെന്ന സൂചനകൾക്കിടെയാണ് കോൺഗ്രസ് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചത്. BJP രണ്ടും കൽപ്പിച്ച് മുന്നിൽ തന്നെയുണ്ട്. നടക്കാൻ പോകുന്ന റാണി ദുർഗാവതി ഗൌരവ് യാത്രയ്ക്ക് അമിത്ഷായാണ് ബാലാഘട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിന്റെ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. ഇത് ആദിവാസികളെ ലക്ഷ്യമിട്ടുള്ള BJP യുടെ നീക്കങ്ങളിലൊന്നാണ്. 2018 ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന പല ആദിവാസി സീറ്റുകളിലും കോൺഗ്രസിനായിരുന്നു വിജയം. ഇത് ഭരണം പിടിക്കാനും അവരെ സഹായിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും അധികം ആദിവാസി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സംസ്ഥാനത്ത് 230 സീറ്റിൽ 47 ആദിവാസി സംവരണ സീറ്റാണ്. 2018 കോൺഗ്രസ് 30 സീറ്റുകളിലാണ് ഇവിടെ വിജയിച്ചത്. അതേസമയം BJP യുടെ നേട്ടം 16 സീറ്റിലൊതുങ്ങി. 2013 31 സീറ്റ് BJP ആയിരുന്നു നേടിയത്. മൊത്തമുള്ള 52 ജില്ലകളിൽ 6 പൂർണ്ണമായും ആദിവാസി ജില്ലകളിലാണ്. 15 ഭാഗിക ആദിവാസി ജില്ലകളാണ്. സംസ്ഥാനത്ത് ഏതു പാർട്ടിക്കും ഭരണം പിടിക്കണമെങ്കിൽ ആദിവാസി വോട്ടില്ലാതെ പറ്റില്ല. അതാണ് BJP ഇത്തവണ നേരത്തെ ഇവരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ 40% ബിൽ വിഭാഗമാണ്. ഗോഡ് വിഭാഗമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 34% വരും ഇവരുടെ ജനസംഖ്യ. നിരവധി പ്രാദേശിക പദ്ധതികളിലൂടെയാണ് BJP ആദിവാസികളുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. 2018 തിരിച്ചടി അത്രത്തോളം ശക്തമായിരുന്നു. ഗോഡ് ഭരണാധികാരികളായ ശങ്കർ ഷായുടെയും രഘുനാഥ് ഷായുടെയും പേര് ചിന്ദ്വാര യൂണിവേഴ്സിറ്റിക്ക് നൽകുമെന്ന് 2 മുൻപ് അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ഇരുവരുടെയും പ്രതിമ സ്ഥാപിക്കുമെന്നും അമിത്ഷാ അറിയിച്ചതാണ്. 50 ലക്ഷം ഇതിനായി അനുവദിക്കുകയും ചെയ്തു. 5 കോടിക്ക് മ്യൂസിയം നിർമ്മിക്കാനും തീരുമാനിച്ചിരുന്നു. പാതാൾപാനി റെയിൽവേ സ്റ്റേഷന് താന്ത്യ ബില്ലിന്റെ പേര് നൽകുമെന്നും ചൌഹാനും അറിയിച്ചിരുന്നു. ഭീമനായിക്കിന് സ്മാരകം പണിയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. യാദവ് സമൂഹം ഏറെയുള്ള നേതൃത്വത്തെ വളർത്തിയെടുക്കാനാണ് കമൽനാഥ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ പ്ലാൻ വിജയിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ OBC നേതാക്കൾക്ക് സീറ്റ് നൽകാനാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ ധാരണ. ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ വികസിപ്പിച്ചെടുക്കുമെന്ന വാഗ്ദാനവും കോൺഗ്രസ് നൽകുന്നുണ്ട്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട പൌരാണിക സ്ഥലങ്ങളുടെ വികസനമാണ് ചൌഹാൻ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇത് യാദവ വോട്ടിനെ ലക്ഷ്യമിട്ടാണ്. കോൺഗ്രസ് കടുത്ത ഹിന്ദുത്വം തന്നെ ഇത്തവണ പയറ്റുന്നതിനാൽ ഹിന്ദു വിരുദ്ധർ എന്ന പ്രയോഗവും BJP ഉയർത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് പോരാട്ടം അതുകൊണ്ട് അപ്രവചനീയമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് BJP യുടെ അതേ നാണയത്തിൽ കളിക്കാനുള്ള പുറപ്പാടിലാണ്. അതായത് BJP യുടെ ഹിന്ദുത്വത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. പക്ഷേ ഇതിനെ മതേതരത്വം കൊണ്ട് തോൽപ്പിക്കാനല്ല കമൽനാഥ് ലക്ഷ്യമിടുന്നത്. പകരം അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയാണ്. സന്യാസിമാർ, ഹനുമാൻ, ശ്രീരാമൻ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും കോൺഗ്രസ് ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞു. ഇനി ഹിന്ദുത്വം കൊണ്ട് BJP യെ പൂട്ടാൻ പോവുകയാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ.